വെൽക്കം ടു മ്യൂസിക് കഫേ. മ്യൂസിക് കഫേയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ക്രിസ്മസ് എപ്പിസോഡിൽ നമ്മൾ ആനന്ദം പരമാനന്ദം സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ആക്ടർ ഷറഫുദ്ദീൻ ആണ് ജോയിൻ ചെയ്യുന്നത്. ചേട്ടാ സ്വാഗതം. നമ്മുടെ പരിപാടിയുടെ പേര് മ്യൂസിക് കഫേ എന്നാണ്. അപ്പോൾ ചേട്ടനൊരു പാട്ട് പാടിയിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ബെസ്റ്റ്. നമ്മുടെ പരിപാടിയുടെ പേര് മ്യൂസിക് കഫേ എന്നാണ്. അപ്പോൾ ചേട്ടനൊരു പാട്ട് പാടിയിട്ട് വേണം തുടങ്ങാൻ. ഞാനത് ആക്ച്വലി ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, മാച്ച് കണ്ടായിരുന്നോ? അർജന്റീന ആയിരുന്നു അല്ലേ? അല്ല, ശരിക്കും അർജന്റീന അല്ല, ഫസ്റ്റ് റൗണ്ടിൽ പോയ വേറൊരു ടീമായിരുന്നു. ഏത് ടീമായിരുന്നു? ജർമ്മനി ആയിരുന്നു. ജർമ്മനി ആയിരുന്നു അല്ലേ? അപ്പൊ പിന്നെ അവസാനം അർജന്റീന ഫൈനലിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അർജന്റീന. അപ്പൊ മാച്ച് ഇന്നലെ കണ്ടപ്പോ എങ്ങനെ? ലാസ്റ്റ് 3-3 ഒക്കെ വന്ന സമയത്ത്, ഫസ്റ്റ് തുടങ്ങി 3-3 ഒക്കെ വന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നല്ലേ? ഭയങ്കര ടെൻഷൻ അല്ല, കാരണം ഒരു ന്യൂട്രൽ ഫാൻ ആയിട്ട് നിൽക്കുവല്ലോ. ജർമ്മനിയുടെ അർജന്റീന കിട്ടിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഫ്രാൻസ് രണ്ട് ഗോൾ ഇട്ടപ്പോഴല്ലേ കളി കാണാൻ ഭയങ്കര. അതെ അതെ, മൂന്നെണ്ണവും എംബാപ്പെ തന്നെ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അങ്ങനല്ലേ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റാണെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ആ അപ്പൊ നമുക്ക് സിനിമയുടെ കാര്യത്തിലേക്ക് എത്താം. പ്രിയൻ ഓടി 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 തകർത്തോടി അവസാനം എന്താ ഭയങ്കര പരമാനന്ദത്തിൽ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, നമ്മുടെ സിനിമയുടെ പാക്കപ്പ് പറഞ്ഞ സമയത്ത് ആനന്ദമായിരുന്നു പരമാനന്ദമായിരുന്നു തോന്നിയത്? പരമാനന്ദമായിരുന്നു തോന്നിയത്. അതെന്താ? പരമാനന്ദത്തിലായിരുന്നു. പരമാനന്ദത്തിലായിരുന്നു. ഓക്കെ. അപ്പൊ സിനിമയിൽ ചേട്ടന്റെ ക്യാരക്ടർ എന്താണ്, റോൾ എന്താണ്? എന്റെ ക്യാരക്ടർ ഈ ഇന്ദ്രസേന്റെ കഥാപാത്രത്തിന്റെ മരുമകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായിട്ട് വളരെ നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരന്. അത് ഞങ്ങൾ ട്രെയിലർ കണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പതുക്കത്തുള്ളു. വളരെ നല്ല സ്വഭാവമുള്ള. അതെ, ആ പയ്യനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നല്ല സ്വഭാവമായിരുന്നല്ലോ. മറ്റേ ഫോൺ വിളിച്ചിട്ട് കുറച്ച് മര്യാദക്ക് സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഫോണിൽ നോക്കിയാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഞാൻ ഇങ്ങനെ ഫോണിലോട്ട് നോക്കും. അപ്പൊ ഞാൻ ചേട്ടൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ നന്നായിട്ട് അല്ലേ, അത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിച്ചപ്പോ എന്ന് പറഞ്ഞ് ബ്ലാങ്ക് ഔട്ടായിട്ട് ഉണ്ടല്ലേ, കുഴപ്പമില്ല, നമുക്ക് ശരിയാകാം. അപ്പൊ ക്യാരക്ടർ പറഞ്ഞു, ക്യാരക്ടറിന്റെ പേര് എന്തായിരുന്നു പറഞ്ഞത്? ഗിരീഷ് പി പി. ഗിരീഷ് പി പി. ഓക്കെ. അപ്പൊ ചേട്ടാ, എനിക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേമത്തിൽ ഒരു ഗിരിരാജൻ കോഴിയുടെ റെഫറൻസ് ഉണ്ടോ ഇതിനകത്ത്? ചെറുതായിട്ടൊരു ഒരു അതുപോലത്തെ ഒരു ഞാൻ തന്നെയാണ്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചാ, ക്യാരക്ടർ തമ്മിൽ ഒരു ഒരു ഐഡന്റിറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരു ഫ്ലേർട്ടിംഗ് അങ്ങനത്തെ സാധനം ഉണ്ടോ? അങ്ങനെയില്ല അല്ലേ. അപ്പോ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ തന്നെത്താൻ ഇമാജിനേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കഥ പറയാം. അതാണോ സിനിമയിലുള്ള? അങ്ങനെയല്ല, നമുക്ക് തോന്നിയത് അതായത് ചേട്ടൻ ഒരു ടിപ്പിക്കൽ നാട്ടിൻ പുറത്തെ ഒരു ചെക്കൻ, അത്യാവശ്യം കള്ളുകൂടിയും പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിനകത്തില്ല. അല്ല, ഇനി സിനിമ ഇറങ്ങി കണ്ടു കഴിയുമ്പോ ഞാൻ എന്റെ തലക്ക് കൈവക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ പോന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഒരു എന്തോ ഒരു സഡൻ ഷിഫ്റ്റ് ഒക്കെ ലൈഫിൽ വരുന്നു. അങ്ങനെ 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 നീങ്ങുന്ന കഥയാണോ? അങ്ങനെ നീങ്ങുന്ന കഥയാണോ? ശരിക്കും അല്ല, ഞാൻ ഒരു ചെറുപ്പക്കാരൻ, മദ്യപിക്കുന്ന ട്രെയിലറിൽ കണ്ടു, പിന്നെ താങ്കൾ അതൊന്നും പറഞ്ഞില്ലോ. അങ്ങനെ അങ്ങനെ എന്നല്ലേ പറഞ്ഞു. കഥ മുഴുവൻ പറയാനും പറ്റത്തില്ല. അതായത് ഈ സിനിമയിലെ ഒരു ക്രൂ എന്ന് പറഞ്ഞ അജു ചേട്ടനുണ്ട്, നിശ ചേച്ചിയുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, അത്യാവശ്യം പെർഫോമിംഗ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റിന്റെ ഒരു വലിയൊരു ക്രൂ തന്നെയാണ്. അപ്പം എങ്ങനെയായിരുന്നു സെറ്റൊക്കെ? എങ്ങനെയായിരുന്നു അവരുടെ കൂടെ? പാലക്കാട് ഷൂട്ട് ചെയ്തത്, പാലക്കാട് എന്താ പറയാ, കൊല്ലംകോട് ഭാഗത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടെ ചില വീടുകളിലും ഒക്കെയായിരുന്നു ഷൂട്ട് ചെയ്തത്. നല്ല രസമുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തത്. ആദ്യം കുറച്ചുനാൾ ചൂടായിരുന്നു, ചെന്ന് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോ മഴയൊക്കെ പെയ്ത്. നമ്മള് ഇന്നസെന്റ് വീട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയൊരു പാടമൊക്കെയാണ്. പാടൊക്കെ ഞാൻ ആദ്യമായിട്ട് സെറ്റ് ചെല്ലുമ്പോൾ ഭയങ്കര ഉണങ്ങി കിടക്കുവാ. ഒരു 5 ദിവസം കഴിഞ്ഞ് മഴ ഉടങ്ങിയിട്ട്, മഴ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി, പക്ഷെ അത് കഴിഞ്ഞിട്ട് പാടത്ത് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഗ്രീനറി നമുക്ക് ട്രെയിലറിനകത്താണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോ ചേട്ടന്റെ ലൈഫിൽ ഒരു ആനന്ദം, ഒരു പരമാനന്ദം തോന്നിയ ഒരു മൂന്ന് സിറ്റുവേഷൻസ് പറയാമോ? അത് പ്രേമം ഹിറ്റായപ്പോ,
ആനന്ദം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഇവന്റുകൾ ഉണ്ടല്ലോ, ചെറിയ സിനിമകൾ ഹിറ്റ് ആകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമുക്കിനി ഒരു റാപ്പിഡ് റൗണ്ടിലേക്ക് പോവാം. റാപ്പിഡ് റാപ്പിഡ് എന്നൊക്കെ ഞാനിങ്ങനെ കുറച്ച് ഫാഷൻ ആവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ചേട്ടനെ അറിയാൻ നമുക്ക് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ. അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ ചോദിക്കുന്നത്. അതാ അല്ലേ, ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യം ചോദിക്കില്ല, അറിയുന്ന കാര്യമൊക്കെ ചോദിക്കുന്നു. ഉറപ്പായിട്ടും ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ചേട്ടൻ പറയണ്ട, സ്കിപ്പ് അടിച്ചു. ഓക്കെ, ചേട്ടൻ എന്താ പറയുക, ഒരുപാട് സിനിമ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ സിനിമയിലേക്ക് വന്നതാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് പോസ്റ്റർ, ചേട്ടൻ്റെ ഫേസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റർ ഏത് സിനിമയുടെ ആയിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് പോസ്റ്റർ കണ്ടപ്പോൾ? പാവാടയിലാണ്. പിന്നെ പ്രേമത്തിൽ എൻ്റെ പോസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്ന പോസ്റ്ററാണ്, അത് ഭയങ്കര രസമുള്ള ഫോട്ടോ പോസ്റ്ററാണ്. പക്ഷെ എനിക്കുള്ള പാവാടയുടെ പോസ്റ്ററാണ് ഈ പറഞ്ഞ പോലെ. നാട് മൊത്തം ഞാൻ തന്നെ റോഡിലേക്ക് ഇറങ്ങാൻ പേടിച്ചു പോയ സിറ്റുവേഷൻ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ നടക്കുന്നത് അധികം ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോസ്റ്റർ കണ്ടിട്ട് ഞെട്ടി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പോഴും പ്രേമം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരുന്നു. അറിയായിരുന്നു. ഓ, ഷറഫുദ്ദീൻ ചേട്ടൻ ഇന്റർവ്യൂസ് കുറച്ച് ലേറ്റസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്റർവ്യൂസ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമന്റ് എന്തായാലും കാണും, ബെഞ്ചമിൻ ലൂയിസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയർ ഡെഫിനറ്റ്ലി കാണും, അങ്ങനെ ഒരു സാധനം. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ അത്രത്തോളം ഇമ്പാക്റ്റ് നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സീക്വൽ മൂവീസ് ഇറങ്ങുന്നുണ്ടല്ലോ, അതായത് ഒരു സിനിമയിലെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് അടുത്ത സിനിമ ഇറങ്ങും, അതായത് വിക്രമിനകത്ത് റോളക്സ് ബേസ് ചെയ്തിട്ട് റോളക്സിനെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അതെ, അപ്പോൾ അതുപോലെ ബെഞ്ചമിൻ ലൂയിസ് നമുക്ക് പ്രതീക്ഷിക്കാവോ? ഇല്ല, അങ്ങനെ സംസാരമൊന്നും നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി അതിനെ വലുതാക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടെ വരെ, എന്താണ് ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ട് ചെയ്യുന്ന പരിപാടി എന്താണ്? ക്രിസ്മസ് ആയിട്ട് ചെറിയ യാത്രകളൊക്കെ ഉണ്ടാവുമായിരിക്കും ഫാമിലിയായിട്ട്. പിന്നെ കേക്ക് മുറിക്കണം, ക്രിസ്മസ് ആഘോഷിക്കണം, സാന്റാക്ലോസ് ക്രിസ്മസ് ട്രീ ഒക്കെ വീട്ടിൽ വെച്ച് വീട്ടില് ആഘോഷങ്ങളുണ്ടാവാറുണ്ട്. അപ്പൊ ആള് റൂമില് ചെറുതായിട്ട് പരിപാടി എല്ലാം പിടിച്ച് ചെയ്യുന്നതാണ് ക്രിസ്മസ് ആഘോഷം. ചേട്ടാ, ആ സിനിമ ഇപ്പൊ ചേട്ടനിലേക്ക് എത്തിയ സമയത്ത്, എനിക്കറിയത്തില്ല ചേട്ടൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ എത്തിയ സമയത്ത് ചേട്ടൻ ആ സമയത്ത് ക്യാരക്ടർ റോൾസ് ആണ്, കോമഡി റോൾസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇതുപോലെ ഒരു ഒരു സൈക്കോ അല്ലെങ്കിൽ ഒരു അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്യാരക്ടറിലേക്ക് ക്യാരക്ടറും പറഞ്ഞ് ഡയറക്ടർ ചേട്ടനെ വിളിക്കുന്നത്. ആൾക്കാർ ഇതെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സംഭവം തോന്നിയിരുന്നു? അതായത് ആ ഒരു സഡൻ ഭയങ്കര ഒരു ഷിഫ്റ്റിലോട്ടാണല്ലോ പോകുന്നത്, അപ്പൊ അത് എങ്ങനെ ആൾക്കാർ ചെയ്തായിരുന്നു? വർക്കായി, അപ്പൊ എന്റെ ഭാഗ്യം കൊണ്ടൊക്കെ അത് വർക്കായി. അപ്പൊ അതില് നമ്മൾ ചെയ്ത പരിപാടി വർക്കായി. പിന്നെ വീണ്ടും വന്ന ഒരു വില്ലനാണ് അഞ്ചാം പതരല്ലോ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും അത് ഈ പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ ഈ നെഗറ്റീവ് റോൾസ് ഇല്ലെങ്കിൽ മറ്റേ എൻ്റെ അടുത്ത് പറയുമ്പോൾ മറ്റേ പോലീസുകാരെ കൊന്ന് മറ്റേ ഹൃദയം തുറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ര ഭയങ്കര ഹാപ്പിയുള്ള പരിപാടിയല്ല, പക്ഷെ അത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കാണിച്ചത്. പക്ഷെ ആ ക്യാരക്ടറിന്റെ ഇമോഷൻ ഭയങ്കര ലൈക്ക്, അയാൾ എന്തുകൊണ്ട് അയാളുടെ മോട്ടീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് ആ ക്യാരക്ടർ ഇഷ്ടമായി. പിന്നെ എന്തായാലും എല്ലാ സിനിമയും പോലെ ഈ പറഞ്ഞ പോലെ ആ സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ എന്താണോ എല്ലാവർക്കും ഇഷ്ടമാവോ ഇഷ്ടാവില്ല എന്ന് ഭയങ്കര തോന്നിയാൽ സിനിമയുടെ വിധി തന്നെ രണ്ട് രീതിയിലാവും. ലൈക്ക് എന്നെ വർക്കായില്ലെങ്കിൽ ആ സിനിമയെ പോയി, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആ സിനിമേനെ ബാധിക്കും. വർക്കായാൽ ഞാൻ രക്ഷപ്പെടും, സിനിമ രക്ഷപ്പെടും. അപ്പൊ അതെനിക്ക് അറിയായിരുന്നു, അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ. അടുത്ത് ഞാൻ ഒരു ഫ്രഷ് ചോദ്യം ചോദിച്ചോട്ടെ? ഫ്രഷ് പറയട്ടെ. ഫ്രഷ് ആണ് എന്നെ അടിക്കരുത്, ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കാരണം ഞാനിതിന് ആൻസർ തരത്തില്ല എന്ന് മിക്കവാറും പറയും. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ അടുക്കെ പറഞ്ഞു, ഇന്ന് മിക്കവാറും ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ചേട്ടാ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എഴുന്നേപ്പിച്ചു കിട്ടും പ്രൊഡ്യൂസർമാരെ സങ്കടത്തില്ല. അല്ല ചേട്ടാ, അതായത് ഇപ്പൊ എനിക്കിപ്പം ചേട്ടൻ ഒരുപാട് നമ്മളിപ്പോ പറഞ്ഞ പോലെ ബെഞ്ചമിൻ ലൂയിസ്, വരുത്തൻ, അങ്ങനെ ഒത്തിരി 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 സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നായകനായിട്ട് സിനിമകൾ വരുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പ്രേമം ടച്ച് ചെയ്യാതെ പോവാതിരിക്കാൻ പറ്റത്തില്ല. ഗിരിരാജൻ കൂടി ഉണ്ടാക്കിയ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയൊരു. അപ്പോ ചേട്ടാ, ആ ഒരു പാലത്തിലുള്ള ഒരു സീനില്ലേ, മേരിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു ഇതുണ്ടല്ലോ, മേരി
ഞാൻ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സീനുണ്ടല്ലോ ചേട്ടാ, അത് ഷൂട്ട് ചെയ്ത സമയത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ തവണ നമ്മൾ ഈ പ്രേമത്തിനോടനുബന്ധിച്ച് അതിന്റെ കഥ പറഞ്ഞത്. എനിക്കൊരു കാര്യം പുതിയതായിട്ട് പറയാനല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ആ സിനിമ എങ്ങനെ, ആ സീൻ എങ്ങനെ ഉണ്ടായി, ആ സീനിന്റെ കുറിച്ചുള്ള എന്റെ കമന്റ്സും അൽഫോൻസും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ടല്ല നമ്മളത് വിട്ടു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 1.3 million ഫോളോവേഴ്സ് ഉള്ള ചേട്ടന്റെ അക്കൗണ്ടിൽ ഞാനിങ്ങനെ പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴേ ചേട്ടൻ കണ്ടുകൊണ്ടേ സിനിമയിൽ മമ്മൂക്കയും ഐശ്വര്യയും കൂടെ ഉള്ള ഒരു സീൻ ഉണ്ടല്ലോ, അത് ചേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചേട്ടൻ ആ പിക്ചർ ഇട്ടിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന സിനിമ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനെ മമ്മൂക്ക ശരിക്കും അങ്ങനെ റൊമാൻസ് ചെയ്യുന്നതിലെ ഒരു സിനിമയിലെ ഒറിജിനലായിട്ട് ശരിക്കൊരു ഒരു ഇച്ചിരി ഒരു ഒരു ഒരിത്തിരി ഒരു ഇത്തിരി ഒരു പട്ട എക്സ് പോലീസുകാരന് സോറി മിലിറ്ററി ആണല്ലോ പുള്ളി. അപ്പോൾ ആ സിനിമയിൽ പുള്ളി, അപ്പോൾ പുള്ളിയുടെ ഒരു ഗൗരവവും ഗത്തെല്ലാം നിൽക്കുമ്പോൾ തന്നെ പുള്ളീനെ അങ്ങനെ ഒരാൾ ലൈഫിൽ പുള്ളിക്കൊരു കുറവുണ്ട്, കാലിനൊരു പ്രശ്നമുണ്ട്, പുള്ളീനെ അങ്ങനെ ഒരാൾ ഹഗ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഒരു പെർഫോമൻസ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പോലും അന്തം വിടുന്ന ഒരു സ്ഥലത്ത് പുള്ളി അത് ഭയങ്കര രസകരമായിട്ട് പെർഫോം ചെയ്യുന്നു. പിന്നെ ആ സിനിമയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നന്ദാന്ന്, അപ്പൊ ഈ ക്യാരക്ടറിന് പുള്ളിക്കാരത്തിന് ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ഏജിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് അതെല്ലാം കണ്ട് നമുക്ക് ആ സീൻ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഇതാവുന്നത്. അപ്പൊ നമുക്കടെ ആ ഏരിയയിലുള്ള പെർഫോമൻസ് ഭയങ്കര രസമാണ്. ചേട്ടനിപ്പോ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഏതാ? ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട്? ഞാൻ കുറെ പാട്ടുകൾ കേൾക്കുന്നു. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ കേട്ട പാട്ട് ഏതാ? ഇങ്ങോട്ടേക്ക് വന്ന് പാട്ട് കേട്ടില്ല. മറ്റേ ബിജ്ലി എന്ന് പറഞ്ഞ പാട്ട് രണ്ടു ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്, ഹാർഡി സന്തോ. അതാണ് ഇന്നലെ എല്ലാം കേട്ട പാട്ട്. നമ്മൾ സാധാരണ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ ആഗ്രഹിച്ച് ചിലപ്പോൾ അവരെ കാത്തു നിൽക്കുകയായിരിക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴോ, അല്ലെങ്കിൽ അവർ സിനിമയുടെ പ്രൊമോഷന് വരുമ്പോഴോ ഒക്കെ. അപ്പോൾ ചേട്ടൻ അങ്ങനെ ആഗ്രഹിച്ച് ഫോട്ടോ എടുക്കാൻ, അങ്ങനെ കുറച്ച് പേരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ച്, പക്ഷേ ചേട്ടൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവരുടെ കൂടെ ഫോട്ടോസ് വന്നു പോയി എന്നുള്ള മമ്മൂക്കയുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല എനിക്ക് എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കണം, മമ്മൂക്കായും ലാലേൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കണം എന്നുണ്ടായി. വേറാരെയും കൂടെ ഫോട്ടോ എടുക്കണം എന്നൊന്നും സിനിമയിൽ മുമ്പ് വന്നതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നു, ഉണ്ടായില്ല. സോ ബാക്ക് ടു സിനിമ, നമുക്ക് ആനന്ദം പരമാനന്ദത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ട്രെയിലറിനകത്ത് അജു ചേട്ടൻ കുക്ക് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ കുക്ക് ചെയ്യാറുണ്ടോ സാധാരണ? ശരിക്കും അതെനിക്കറിയില്ല, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അജു അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ഒരു തന്നെ എനിക്ക് തോന്നുന്നു, കാരണം പുള്ളി ഒറ്റയ്ക്കൊക്കെ താമസിച്ചല്ലേ ചെന്നൈയിലെല്ലാം. അപ്പൊ പുള്ളി എന്തായാലും കുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ പട്ടിൻ്റെ അടുത്ത് പിന്നെ നല്ല ശരീരം ഒക്കെ ഉണ്ട്. അപ്പൊ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പുള്ളി തന്നെ എന്തെങ്കിലും ഉണ്ടായി കഴിക്കുന്ന ടൈപ്പായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഒരു ഒരു കൂട്ടത്തിൽ ഫ്രണ്ട്സിന്റെ, അല്ലെങ്കിൽ ഈ സിനിമയിലുള്ള ഒരു കൂട്ടം ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആരാ? നന്നായിട്ട് കുക്ക് ചെയ്യാന്ന് അയാൾ തന്നെ അവകാശപ്പെടുന്നത് സിജു വിൽസനാണ്. അവന് മാത്രം അറിയാവുന്ന കൊണ്ട് പിന്നെ അവൻ തന്നെ ഞങ്ങൾ ഷെഫിലാക്കി മാറ്റിയേക്കാൻ ഞങ്ങളുടെ കൂട്ടത്തില്. നമ്മൾ ചുമ്മാ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, ആയിക്കോട്ടെ എന്ന് വിചാരിക്കും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സിനിമയിൽ കുറെ ഫുഡിന്റെ റിലേറ്റഡ് കുറെ സീൻസ് ഒക്കെ നമ്മൾ ട്രെയിലറിൽ കണ്ടായിരുന്നു, അപ്പൊ ഫുഡിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ ഫുഡി ആണോ എന്നോടാണ്? ഞാൻ അത്യാവശ്യം നല്ല ഫുഡുകള് എല്ലാ വെറൈറ്റീസും ട്രൈ ചെയ്യും ആണോ? മറ്റേ നമ്മൾ മെനു കണ്ടിട്ട് മെനു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിരിയാണി എന്ന് പറയുമല്ലോ, ആ സീനാണോ അതോ വെറൈറ്റി ഒക്കെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെനു കണ്ടിട്ട് ബിരിയാണി പറയുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും വേണ്ട, വേറെ റിസ്ക് ഒന്നും പിടിക്കണ്ട, ബിരിയാണി. അതായത് ഞാനും എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇപ്പൊ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു രണ്ടു മൂന്ന് ഐറ്റം നല്ലതെന്ന് നമുക്ക് അറിയാം, അത് കഴിക്കാനേ അവിടെ പോകും. അതല്ലാതെ അവരുടെ മെനു മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് അങ്ങനെ സിഗ്നേച്ചർ ആയിട്ട് ഉള്ള ഒരു കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ഡിഷ് ഏതാ? അതായത് ഇന്നെടുത്ത ഇന്നത് അത് പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത്. ജൂനിയർ കുപ്പണയിലെ നല്ലി ഫ്രൈ. ഓക്കെ, ചെന്നൈയിൽ. ചെന്നൈയിലാണല്ലേ, ഓക്കെ. പാലക്കാട് എങ്ങനെ ഉണ്ടായിരുന്നു? പാലക്കാട് നല്ല ദോശ കിട്ടും. ദോശ കിട്ടും അല്ലേ, ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ എല്ലാവരും ഇടയ്ക്ക് പോയിട്ട് കഴിക്കും, നല്ല ദോശ കിട്ടും.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തൊക്കെ ചെല്ലുമ്പോ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് ആരെങ്കിലും കണ്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു കടയിൽ നല്ല ദോശ കിട്ടുന്നു, അപ്പൊ ഞങ്ങൾ പോയി കഴിക്കാം. പിന്നെ അവിടെ മറ്റേ വിനീത് പറഞ്ഞ കടയില്ലേ, മറ്റേ ഹൃദയത്തിൽ, അവിടെയും പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ആ ബൈജു ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒത്തിരി 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 ചേട്ടനൊന്നും പറയുന്നില്ല. ഞാനും അജോക്ക് കൂടി ആയിട്ട് പോകും. ഇന്ദ്രൻ ചേട്ടൻ വരും, ഇന്ദ്രൻ ചേട്ടൻ ഒട്ടും ഫ്രണ്ട്ലി അല്ല. അതൊക്കെ ഇന്ദ്രൻ ചേട്ടൻ ബിസി ആയിരിക്കും, ഞങ്ങളുടെ ഡേറ്റിലുള്ളപ്പോ ഇത്തിരി ടൈറ്റ് ആയിരിക്കും. അങ്ങനെ ഒന്നും ഞാൻ രണ്ടു മൂന്ന് ഫോട്ടോസ് കാണിച്ചു തന്നു കഴിഞ്ഞാലേ അത് ഏത് സിനിമയിലാന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യാം, നോക്കാം. ഇന്നലത്തെ കളിയുടെ ഒരു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഗോൾഡൻ ബൂട്ട്, ചെരുപ്പ് മാല, അങ്ങനെ പല പരിപാടികളുണ്ടാവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരു 6 മണിയായി. അപ്പൊ അവർക്ക് വീട്ടിൽ പോയി കൊടുക്കുക, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. ഇച്ചിരി ലേറ്റ് ആയിപ്പോ എന്റെ ഒരു ഉറക്കത്തിന്റെ പ്രശ്നം. ഫസ്റ്റ് ഇന്റർവ്യൂ രണ്ടോന്നെ കഴിഞ്ഞ് സെറ്റ് ആവും. സിനിമ അറിയാലോ, ഇതിന്റെ പേരിപ്പോ ശ്രീകൃഷ്ണ പെരുന്നാൾ അല്ലല്ലോ, മറ്റേ സൈക്കിളിൽ ഒരു ദൈവത്തിന്റെ പേര് വെച്ചിട്ടുള്ള സിനിമ വിഷ്ണുലോകം. വിഷ്ണുലോകം, ഓക്കെ. ഇത് പറയണം, ഇത് ഏതാണ്? അടുത്തത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ചേട്ടൻ ഈ നമ്മളിപ്പോ പറഞ്ഞ അക്കരെ 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 പട്ടണത്തിൽ പ്രവേശം, അതൊക്കെ ഭയങ്കര പട്ടണത്തിൽ പ്രവേശമല്ല, പട്ടണ പ്രവേശം നാടോടിക്കാറ്റാണ് ഇഷ്ടം. പക്ഷെ ഈ അക്കരെ അക്കരയിലും പട്ടണ പ്രവേശത്തിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കുറച്ച് നമ്പറുകൾ ഉണ്ട്. അപ്പൊ ഒരു ഹോൾ സിനിമയായിട്ട് നാടോടിക്കാറ്റ് ഭയങ്കര, അത് കാരണം ഇവരുടെ ജീവിതത്തിന്റെ ആദ്യം മുതല് അവർ സി ഐ ഡി ആവുന്നവരെയുള്ളതാണ്. പിന്നെ നമുക്ക് അറിയാം ഇവർ ഓൾറെഡി സി ഐ ഡിസ് ആയി, പിന്നെ അവരുടെ കേസ് അന്വേഷണങ്ങളല്ല. അപ്പൊ ആ സിനിമകളുടെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള തമാശകളൊക്കെയാണ് നമുക്ക് ഭയങ്കര വർക്കായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നന്നാക്കുക, നിങ്ങളെല്ലാം എസ് ഐ എന്നൊക്കെ പറയുന്ന പോലെ, മറ്റേ കൊട നന്നാക്കാൻ വന്ന രണ്ട് സഹോദരന്മാരാണ് മുസ്ലിം സഹോദരങ്ങളാണ്, അങ്ങനെയുള്ള കുറെ കോമഡികൾ ഉണ്ടല്ലോ, കുറെ ഉണ്ടല്ലോ. മറ്റേ പേര് ചോദിക്കുമ്പോ ആക്കിയുടെ കുറച്ചോ എന്ന് പറയുന്നത് അങ്ങനെ കുറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സോമഞ്ചന്റെ ക്യാരക്ടർ എന്നിട്ട് മറ്റേ നീഗ്രോ ആയിട്ട് വേഷം മാറുമ്പോ നിനക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, നീ പഴയതുപോലെ തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. അപ്പൊ സോ സിനിമയിലേക്ക് വരികയാണെന്ന് കുറച്ചും കൂടെ ടഫാകായിരുന്നു അല്ലേ? ഞാൻ ചേട്ടൻ ആദ്യം വന്നിരുന്നിട്ട് എന്റെ അടുക്കലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചോദിക്കുന്ന കാരണം കൊണ്ടുള്ള പ്രശ്നമുണ്ട്. നമുക്ക് സിനിമയിലേക്ക് വരാം. ആനന്ദം പരമാനന്ദം ഇൻ ഷോർട്ട്, ഒരു ഓഡിയൻസ് കാണാൻ പോകുമ്പോ അവരോട് എന്താ ഇൻ ഷോർട്ട്? ഇതൊരു ചെറിയ സിനിമയാണ്, വമ്പൻ സിനിമയല്ല. ഇന്ദ്രൻ ചേട്ടൻ ഒരു മെയിൻ കഥാപാത്രമാണ് ഈ സിനിമയില്. ഇന്ദ്രൻ ചേട്ടൻ കഥാപാത്രത്തിന്റെ ഒരു ഒരു അതിന്റെ ഒരു യാത്രയാണ് ഒരു രീതിയിൽ പറഞ്ഞത്. ഇങ്ങനത്തെ ജീവിതത്തിലേക്ക് ഞാൻ ശരിക്കും ഇടിച്ചു കയറി വരുന്നതാണ്. പുള്ളിയുടെ ജീവിതത്തിന്റെ താളമൊക്കെ ഞാൻ എന്റെ കഥാപാത്രം തെറ്റിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് സ്ട്രേഞ്ചേഴ്സ് ആണ് നിങ്ങൾ തമ്മിൽ റിലേഷൻ? ഞാൻ പറയുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അതേ കുളിയിൽ ജോലിച്ച് മനസ്സിലായി. അപ്പൊ പുള്ളിയുടെ ജീവിതത്തിലേക്ക് എന്റെ കഥാപാത്രം ഇടിച്ചു കയറി വരുന്നത് പുള്ളിയുടെ ജീവിതത്തിൽ കുറച്ച് താളം നിങ്ങൾ തെറ്റുകയും പുള്ളി അതൊന്ന് ശരിയാക്കാൻ വേണ്ടി പല തീരുമാനങ്ങൾ എടുക്കാൻ പ്ലാൻ എടുക്കുകയും അങ്ങനെ പുള്ളി ചില തീരുമാനങ്ങളിലേക്ക് എത്തുകയും അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രസേന്റെ കഥാപാത്രം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ ലക്ഷ്യബോധമൊന്നും ഇല്ലാത്ത ഒരുത്തനാണ് ഞാൻ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാലും ആക്ച്വലി ഗൾഫിലെ ജോലി പോയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ ലെവലിലാണ് പരിപാടി. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തുള്ള ഒരു പ്രോഗ്രാമും ഇല്ലാത്ത നാട്ടിലെത്തിക്കുന്ന ഒരുത്തനാണ്. അപ്പം എന്തോ ഇന്ദ്രസേനായിട്ട് ഈ പറഞ്ഞ പോലെ കാണുകയും അല്ലെങ്കിൽ പുള്ളിയായിട്ടുള്ള ഇതിലും അങ്ങനെയാണ് കഥാപാത്രം വളരുന്നത്. നല്ല രസമുള്ള സിനിമയാണ്. ഇപ്പോൾ ഷാഫി സാറ് ഇപ്പോൾ സാധാരണ സിനിമ ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ ഒരു കോമഡി അങ്ങനത്തെ ഒരു സിനിമ, കോമഡി സിനിമ കോമഡിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞത് കോമഡിക്കിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ സാധാരണ ഒരു സിനിമയിൽ ഇപ്പോൾ ഷാഫി സാറിൻ്റെ കൂടെ ഞാൻ ഇതിനുമ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സീനിൽ
ക്യാരക്ടറിൻ്റെ ഒരു ഇത് ഇത്തിരി മാറാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ മാറിയാലും കുഴപ്പമില്ല, നമ്മൾക്കൊരു കോമഡി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോമഡി പറയും. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിനെ പോലെ തന്നെയൊക്കെ നിൽക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പം ഇന്ദ്രൻ സൈഡിന് ഞാനൊക്കെ അത് തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ കുറച്ച് അജുവിനൊക്കെയാണ് കുറച്ചും കൂടി ഹ്യൂമറൊക്കെ ചെയ്യാൻ സ്പേസ് കിട്ടിയത്. എൻ്റെ ക്യാരക്ടറിൽ കോമഡി ഉണ്ട്, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യിച്ചല്ല, എന്നെ കാണുമ്പോൾ ഉള്ളൊരു കോമഡി ഉണ്ട് മാത്രമേ. ഓക്കെ, ഞാനിനി ചെറിയൊരു റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. പാട്ടൊന്നും പാടാൻ പറയും ഇല്ല, അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഡാൻസ് പറയൂ ഇല്ല, അതും ഞാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഞാൻ ശരിക്കും പാട്ട് പാടാനൊന്നും പറഞ്ഞു തന്നില്ല, ചേട്ടൻ അങ്ങ് പാടി തുടങ്ങി ഞാൻ പറഞ്ഞ ഒരു ഇൻട്രോ പറഞ്ഞപ്പോ. ഏതായാലും കിടന്നോട്ടെ, നല്ല കിടന്നോട്ടെ. ആ ചേട്ടാ, ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി വലിയ പാടുന്നതല്ലേ, അപ്പൊ എന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. ചെറിയൊരു ബ്ലൂ ഒക്കെ ഉണ്ട് ഷർട്ടിനകത്ത്. ആ പിന്നെ ശരി, ആക്ച്വലി വൈറ്റ് പാന്റ് ആയിരുന്നു, ഒന്ന് മാറ്റിയിട്ട് ലൂസ് ആണോ? ഓക്കെ ചേട്ടാ, ഞാൻ ചോദിച്ചോട്ടെ. ഓക്കെ, അതെ അതെ ചേട്ടാ, മറ്റേ നമ്മുടെ ഗിരിരാജൻ കോഴിയുടെ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റൂലേ എല്ലാവരും നമുക്ക് അത്രത്തോളം ആ ക്യാരക്ടർ രജിസ്റ്റർ ആയത് കാരണം നമ്മൾ ചോദിക്കുന്നത്. അപ്പോ സിനിമ 23-ാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോ എന്താ പറയാ, നമ്മളിപ്പോ സിനിമയുടെ പേര് പോലെ തന്നെ ആനന്ദം. സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ സിനിമ റിലീസ് ചെയ്ത് അത് ഭയങ്കര സക്സസ് ആയിട്ട് ഓടി. പരമാനന്ദം ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.